Hi dears, how are you? Are you fine? Okay, I am very happy to see you again. Shall we start today's class? Are you ready? Yes. Okay, what we discussed in the last class? Did you remember that? Yes, multiplication. We have to take a new chapter in this class. That is money. Fifth chapter. Did you understand? Cash. Cashine endu paraya money endu paraya alle nammal ellavarum cash upayogikkunna aalukala endina nammal cash upayogikkunnathu sadhanangal vaanganaana alle idellam cashukal ningal kandittund nammude rajyathinte cash mathramaana ningal kandittullathu gulf countries inde currency ke ningal kandittille currency ennu vachal endha note alle note endu paraya currency ennu paraya kandittille ningal Indian currency കണ്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ കറൻസി what if you listen here ഇത് ഏത് കറൻസിയാ നമ്മുടെ ഇന്ത്യൻ കറൻസി അല്ലേ ഇതിന്റെ വാല്യൂ എത്രയാ 500 rupees ആണല്ലേ ഇതോ 100 rupees ആണല്ലേ very good ഇനി okay ഈ ക്യാഷോ 10 rupees ആണല്ലേ 10 rupees കറൻസി മാത്രമേ ഉള്ളോ കോയിൻസ് ഇല്ലേ യെസ് ഇതുപോലത്തെ കോയിൻസ് കണ്ടിട്ടില്ലേ ഇത് ഏതാ കോയിൻ 2 റുപ്പീസ് അല്ലേ 1 റുപ്പി കോയിൻ ഉണ്ട് 2 റുപ്പി കോയിൻ ഉണ്ട് 5 റുപ്പി കോയിൻ ഉണ്ട് 10 റുപ്പി കോയിൻസ് എല്ലാം ഉണ്ടല്ലേ ക്ലിയർ അപ്പോൾ നമുക്ക് കറൻസി ഉണ്ട് അതുപോലെ കോയിൻസ് ഉണ്ടല്ലേ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് യെസ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറൻസിക്ക് പറയുന്ന പേരാണ് എന്ത് ഇന്ത്യൻ കറൻസി ഡു യു അണ്ടർസ്റ്റാൻഡ് The currency used in India is called Indian currency or Indian rupee. Adina INR ennu parayam. Indian rupee INR. Did you understand? Yes. Ee rupee ennu parayunna word ede language aanu nariyo? Sanskrit aanu alle? Sanskritam aanu. The word rupees comes from the Sanskrit word rupya. Did you understand? Ee rupya ennu paranjal sanskrithil endanu meaning ennu nariyo? സിൽവർ കോയിൻ എന്നാണ് എന്താ പറയാ സിൽവർ കോയിൻ ക്ലിയർ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ സിമ്പൽ അറിയോ എങ്ങനെയാ സിമ്പൽ കണ്ടിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെ ഒരു ആറിന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു വര ഇങ്ങനെ ഒരു വര ഇതാണ് ഇന്ത്യൻ റുപ്പിയുടെ സിമ്പൽ ഇന്ത്യൻ റുപ്പി ഇന്ത്യൻ റുപ്പി വി ക്യാൻ ഡിനോട്ടഡ് ബൈ ദി സിമ്പൽ ഈ സിമ്പൽ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ റുപ്പിയെ നമ്മൾ എന്ത് ചെയ്യുക ഡിനോട്ട് ചെയ്യുന്നത് മനസ്സിലായോ പറയുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന എന്തിനെ കുറിച്ചാ പണത്തെ കുറിച്ചല്ല ക്യാഷിനെ കുറിച്ചാണ് അല്ലേ മണിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനസ്സിലായോ പറയുന്നത് ഇനി 1 rupee അല്ലേ 1 rupee കണ്ടിട്ടില്ലേ 1 rupee എന്ന് പറഞ്ഞാൽ എത്ര പൈസയാണ് പൈസയാണോ റുപ്പിയാണോ വലുത് റുപ്പിയേക്കാളും ചെറുത് എന്താണ് പൈസയാണ് അല്ലേ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് റുപ്പിയാണ് വലുത് പൈസയാണ് റുപ്പിയേക്കാൾ ചെറുത് ഓക്കേ ഇനി 1 rupee എന്ന് പറഞ്ഞാൽ എത്ര പൈസ കൂടി ചേർന്നതാണ് 1 rupee ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒന്ന് പറഞ്ഞേ 1 rupee എന്ന് പറഞ്ഞാൽ എത്ര പൈസകൾ കൂടി ചേർന്നതാ 100 paisa കൂടി ചേർന്നതാ 100 paisa അല്ലേ ഓക്കേ ലിസൺ ഹിയർ 1 okay ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് 1 rupee is equal to 100 paisa did you understand 100 paisa കൂടി ചേരുന്നതിനെയാണ് എന്ത് പറയാ നമ്മൾ 1 rupee എന്ന് പറയാ അല്ലേ 50 paisa കണ്ടിട്ടില്ലേ നിങ്ങൾ 50 paisa 50 paisa 50 paisa കൂടി കൂടി ചേർന്നാൽ എന്തായി 100 paisa അല്ലേ 100 paisa നമ്മൾ എന്താ പറയാ 1 rupee എന്നല്ലേ പറയാ അല്ലേ 50 paisa 50 paisa കൂടെ കൂടി ചേർന്നാൽ എന്താ പറയുക അതിന് 1 rupee എന്നല്ലേ പറയുക 50 paisa + 50 paisa ഇത്രയായി 100 paisa 100 paisa എന്ന് പറഞ്ഞാൽ 1 rupee ഓക്കെ 1 rupee is equal to 100 paisa അത് മറക്കരുത് കേട്ടോ 100 paisa എന്ന് പറഞ്ഞാൽ 1 rupee 1 rupee എന്ന് പറഞ്ഞാൽ 100 paisa ക്ലിയർ ആസ് എ പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ യു ഷുഡ് പേസ്റ്റ് Children's currency on your notebook. Did you understand? Clear?
നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇന്ത്യൻ കറൻസിൻ്റെ സ്പെസിമൻ, അതായത് ചിൽഡ്രൻസ് കറൻസി ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ, ഫാൻസികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും, അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒട്ടിച്ചിട്ട് അത് എത്ര ക്യാഷ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്യണം അതിൻ്റെ താഴെ കേട്ടോ. മനസ്സിലായോ പറയുന്നത്? ലിസൺ ഹിയർ, ഐ ഹാവ് സം കറൻസീസ് ആൻഡ് കോയിൻസ്, ദെൻ ക്യാൻ യു ഹെൽപ്പ് മീ ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ, ഇത് ആകെ എത്ര ക്യാഷ് ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി എന്നെ സഹായിക്കുമോ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ ഒന്ന് പറഞ്ഞേ. ആ ആദ്യം 500 rupees അല്ലേ, 500 rupees കൂടെ 100 rupees കൂടെ കൂടി ചേർന്നാൽ എന്തായി, 600 rupees. ഇനി ഒരു 10 rupees, അപ്പൊ എത്രയായി, 610 rupees. ഓക്കെ, അതിലേക്ക് വീണ്ടും ഒരു 10 rupees, അപ്പൊ 610 + 10 = 620 rupees. 620 rupees, ദെൻ 2 rupees കോയിൻ, അപ്പോൾ 622. ഓക്കെ, 622, ദെൻ 1 rupee കോയിൻ, 622 + 1 = 623. മനസ്സിലായോ? ഇപ്പൊ എൻ്റെ കയ്യിൽ ആകെ എത്ര ക്യാഷ് ഉണ്ട്, ആ 623, 623 rupees. Did you understand? ഇങ്ങനെയാണ് നമ്മൾ കറൻസിയും കോയിനും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കണം ആകെ എത്ര ഉണ്ടെന്നുള്ളത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ ഉപ്പാൻ്റെ അടുത്തു നിന്നോ ഉമ്മാൻ്റെ അടുത്തു നിന്നോ കുറച്ച് ക്യാഷ് ഒക്കെ വാങ്ങിയിട്ട് അത് കൗണ്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലേ അത് എത്രയാണെന്നുള്ള ഉറപ്പ് വരുത്തി കൺഫേം ചെയ്തിട്ട് ആ ക്യാഷ് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. മനസ്സിലായോ പറയുന്നത്? അങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിക്കുക ക്യാഷ്. ഓക്കെ, ലിസൺ ഹിയർ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൺവേർഷൻ ഓഫ് മണി, റുപ്പീസ് ടു പൈസ. റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു 1 rupee അതിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും, 100 paise. ഓക്കെ, 1 rupee = 100 paise. അങ്ങനെയാണെങ്കിൽ 1 rupee പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ 1 × 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇൻറ്റു 100. ശ്രദ്ധിക്കുക, റുപ്പീസിനെ പൈസ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1 × 100 = 100 100 paise. ഓക്കെ, 100 paise. നെക്സ്റ്റ് 6 rupees. 1 രൂപയിൽ 100 paise, 2 രൂപയിൽ 200 200 paise, 300 paise. അങ്ങനെയാണെങ്കിൽ 6 രൂപയിൽ എത്ര പൈസ ഉണ്ടായിരിക്കും, 600 അല്ലേ. 600 paise. ഓക്കെ, നെക്സ്റ്റ് 125 rupees. അങ്ങനെയാണെങ്കിൽ 25 രൂപയിൽ എത്ര പൈസ ഉണ്ടായിരിക്കും, 1 രൂപയിൽ 100 paise. 25 രൂപയിൽ 2500 അല്ലേ, 25 × 100, വെരി ഗുഡ്. 25 × 100, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ഈസി. എന്ത് ചെയ്താൽ മതി, ആ ഈ 2 0 25 കൂടെ ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. സോ 25 × 0 paise. How do we read this? 2500 paise. 25 rupees എത്ര പൈസ ഉണ്ട്, ആ 2500 paise ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് 3 rupees. 3 രൂപ, 1 രൂപയിൽ 100 paise, 2 രൂപയിൽ 200 paise, 3 രൂപയിൽ 300 paise. That means 3 × 100. ഓക്കെ, 300 paise. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെയാണ് റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. റുപ്പീസിന്റെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, റുപ്പീസിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. കാരണം എന്താ, 1 rupee = 100 paise ആയതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് എന്താ, ആ കൺവേർഷൻ ഓഫ് മണിയിൽ റുപ്പീസിന് പൈസ അയക്കാൻ വേണ്ടി പഠിച്ചു. റുപ്പീസിന് നമ്മൾ എങ്ങനെയാ പൈസ അയക്കിയത്, ആ റുപ്പീസിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തു അല്ലേ. റുപ്പീസിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ അതിന്റെ പൈസയിലുള്ള ഫോം കിട്ടി. ക്ലിയർ? ഇവിടെ നമുക്ക് കണ്ടെത്താനുള്ളത് എന്താ, പൈസയെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ചെയ്യണം. എന്റെ കയ്യിൽ 100 paise ഉണ്ട്, 100 paise ഉണ്ട്. 100 paise എന്ന് പറഞ്ഞാൽ എത്ര റുപ്പീസാ,
നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 1 rupee is equal to 100 paisa. സോ 100 paisa is equal to 1 rupee. 100 paisa is equal to 1 rupee. ആ വൺ എങ്ങനെ കിട്ടുന്നത്? ആ വണ്ണ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. സോ 100 divided by 100 is equal to 1. ഓക്കേ, ദാറ്റ് മീൻസ് പൈസയെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കേ, നമ്മൾ റുപ്പീസിനെ പൈസ ആക്കാൻ എന്താ ചെയ്തത്? 100 കൊണ്ട് ഇൻഡ് ചെയ്തു. ഇവിടെ പൈസയെ റുപ്പീസ് ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കേ, ദെൻ 100 divided by 100 is equal to 1. സോ 100 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഹൗ മെനി 100 in 100? 1. സോ 1 rupees. ഓക്കേ, ലൈക്ക് ദാറ്റ് 1500 paisa. 1500 paisa എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാം? നമ്മൾ എന്താ പറഞ്ഞത്? റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1500 എത്ര 100 ഉണ്ട് നോക്കാം. ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? യെസ്. 1500 എത്ര 100 ഉണ്ട്? ആ പറഞ്ഞേ. 1500 1500 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 1500 ചേർന്നാലാണ് എന്താകുക? 1500. അപ്പൊ 1500 പൈസ എന്ന് പറഞ്ഞാൽ എത്രയാ? 1500 divided by 100. ദാറ്റ് മീൻസ് 1500 divided by 100 is equal to 15 rupees. ഓക്കേ, 15 രൂപയിൽ എത്ര പൈസ ഉണ്ട്? 1500 പൈസ ഉണ്ട്. 1500 പൈസ കൂടി ചേർന്നാൽ എന്തായി? 15 രൂപയായി. ഓക്കേ, ദ നെക്സ്റ്റ് വൺ 400 പൈസ. 100 പൈസ മീൻസ് 1 rupee. 200 പൈസ 2 rupee. 300 പൈസ 3 rupee. ഓക്കേ, ദൻ 400 പൈസ 4 rupees. ദാറ്റ് മീൻസ് 400 divided by 100. 400 പൈസയെ നമ്മൾ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 400 എത്ര 100 ഉണ്ട്? 4 അല്ലേ? ഓക്കേ, സോ 4 rupees. ഓക്കേ, 4 rupees. ദെൻ നെക്സ്റ്റ് വൺ 1200 പൈസ. 1200 രൂപ. 1200 രൂപയിൽ എത്ര 100 ഉണ്ട് നോക്കിയാൽ മതി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ലേ. അങ്ങനെയാണെങ്കിൽ 1200 എത്ര 100 ഉണ്ട്? ഹൗ മെനി 100 in 1200? 12 അല്ലേ? 1200. സോ 12 rupees. 12 rupees. 12 rupees. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 675 പൈസ. വി ഹാവ് ടു കൺവേർട്ട് ദിസ് പൈസ ഇൻ ടു റുപ്പീസ്. ഹൗ ഡു വി കൺവേർട്ട് ഇറ്റ്? Divided by 100. Okay, പൈസയെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലിസൺ മീ. ഓക്കെ, 675 divided by 100. ഓക്കെ, ദെൻ ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ 675? 675 എത്ര 100 ഉണ്ട്? 600. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഹിയർ 6. ദെൻ 6 into 100 ഈസ് ഈക്വൽ ടു 600. വെരി ഗുഡ്. ദെൻ 675 minus 600. 675 നിന്ന് 600 അങ്ങ് മൈനസ് ചെയ്യുക. ബാക്കി എന്തുണ്ടാവുക? 75. ഓക്കെ, ഇനി 75 100 ഉണ്ടോ? ഇല്ല. സോ അവർ ആൻസർ ഈസ് 6, റിമൈൻഡർ ഈസ് 75. ഓക്കെ, ഈ കിട്ടുന്ന കോഷ്യന്റ് ആണ് എന്ത്? റുപ്പീസ്. ഇതിന്റെ റിമൈൻഡർ ആണ് എന്ത്? പൈസ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? ആ 6 rupees. ഓക്കെ, ഇവിടെ എന്തുണ്ട്? റിമൈൻഡർ ഉണ്ടല്ലേ. ഈ റിമൈൻഡർ നേരത്തേക്ക് എന്തായിരുന്നു? 0 ആയിരുന്നു. അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ 75 ഉണ്ട്. ഈ 75 എന്താണ്? പൈസയാണ്. ഓക്കെ, സോ 6 rupees 75 പൈസ. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സോ when we convert 675 paise into rupees, we will get 6 rupees 75 paise. Okay, clear? ഇങ്ങനെയാണ് പൈസയെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കിട്ടുന്ന ക്വോഷ്യന്റിനെ റുപ്പീസ് ആയിട്ടും റിമൈൻഡറിനെ പൈസ ആയിട്ടും എഴുതാം. ഓക്കെ,
ഇപ്പോ നമ്മള് എന്തൊക്കെ പഠിച്ചത്? റുപ്പീസിന് പൈസ ആക്കാനും അതുപോലെ പൈസയെ റുപ്പീസ് ആക്കാനും പഠിച്ചു അല്ലേ. കൺവേർഷൻ ഓഫ് പൈസ ഇൻ ടു റുപ്പീസ് ആൻഡ് റുപ്പീസ് ഇൻ ടു പൈസ. ദെൻ ലെറ്റ്സ് ചെക്ക് സം എക്സാമ്പിൾസ്. ലുക്ക് ഹിയർ, റൈറ്റ് ഇൻ ഫിഗേഴ്സ്. ഇവിടെ രണ്ട് എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. 25 rupees 20 paise, 90 paise. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫിഗറിൽ എഴുതണം. എങ്ങനെ ഫിഗറിൽ എഴുതാം? ഇങ്ങോട്ട് നോക്കുക. 25 rupees 20 paise നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതായിരുന്നു ഇന്ത്യൻ റുപ്പിയെ ഡിനോട്ട് ചെയ്യുന്ന സിംബല്? ആ ഇതായിരുന്നു ഇന്ത്യൻ റുപ്പിയെ ഡിനോട്ട് ചെയ്യുന്ന സിംബല്. അത് ആദ്യം അങ്ങ് എഴുതാം. ഓക്കെ, ഇനി 25 rupees 20 paise ഇനി ഇങ്ങനെ എഴുതാം. ആ 25 rupees ആദ്യം എഴുതാം. റുപ്പീസ് ആദ്യം എഴുതാം, റുപ്പീസ് ആണ് വലുത്. ഓക്കെ, ഇനി 20 paise 20 paise എവിടെ എഴുതാം? ഒരു ഡോട്ട് ഇടണം. പുട്ട് എ ഡോട്ട് മാർക്ക് ഇൻ ബിറ്റ്വീൻ റുപ്പീസ് ആൻഡ് പൈസ. ഓക്കെ, പൈസയുടെ റുപ്പീസിന്റെ സെന്ററിലായിട്ട്, അതായത് മിഡിലായിട്ട് ഒരു ഡോട്ട് ഇടണം. ഓക്കെ, ഇവിടെ ഒരു ഡോട്ട് ഇടണം. ദെൻ 20 paise. ഇത് റീഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ? 25 rupees 20 paise. ക്ലിയർ? ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ റീഡ് ചെയ്തോണം 25 rupees 20 paise. ഓക്കെ, ദെൻ ഇവിടെ 90 paise കാണാം. 90 paise അതെങ്ങനെ നമ്മൾ ഫിഗറിൽ എഴുതുക? ആദ്യം നമ്മൾ സിംബൽ എഴുതുക അല്ലേ. ഈ സിംബൽ ഇങ്ങനെ അങ്ങ് എഴുതാം. ഓക്കെ, സിംബൽ എഴുതിയിട്ട് ഇവിടെ റുപ്പീസ് ഉണ്ടോ? പൈസ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ റുപ്പീസിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 0 എന്ന് എഴുതാം. ഓക്കെ, റുപ്പീസ് ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. 0 എഴുതി കഴിഞ്ഞാൽ ഇനി ആ 0 കഴിഞ്ഞിട്ട്, അതായത് റുപ്പീസ് കഴിഞ്ഞാൽ എന്തിടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഡോട്ട് ഇടണം. ഓക്കെ, ഡോട്ട്. സോ 0 dot 90 paise. ഇവിടെ ഉള്ള പൈസ 90, ഈ ഡോട്ട് കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത്. യു ഹാവ് ടു റൈറ്റ് പൈസ ആഫ്റ്റർ ദ ഡോട്ട്. ഓക്കെ, ഡോട്ടിന് ശേഷമാണ് പൈസ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ റുപ്പീസ് ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം 0 എഴുതി, പിന്നീട് ഡോട്ട് ഇട്ടു, പിന്നീട് 90 paise എന്ന് എഴുതി. ഇത് റീഡ് ചെയ്യുന്നത് എന്താണ്? ആ 90 paise. റുപ്പീസ് ഉണ്ടോ? സോ 90 paise. ഇങ്ങനെയാണ് നമ്മൾ ഫിഗറിലേക്ക്, അതായത് ക്യാഷിനെ ഫിഗറിൽ എഴുതുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, മറക്കരുത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഷോർട്ട് ഫോം. ഷോർട്ട് ഫോമിൽ എഴുതുക. ഇങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാം. ആ 630 rupees. ഇതിങ്ങനെ, സോറി, ഇത് ഇങ്ങനെ വേർഡ്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, വേർഡ്സിൽ തന്നതിനെ ജസ്റ്റ് ഒന്ന് ഫിഗറിൽ എഴുതിയാൽ മതി. ഓക്കെ, എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞ പോലെ ആ 630 rupees. ഇപ്പൊ റുപ്പീസിന്റെ സിംബൽ എഴുതാം. ഓക്കെ, ദെൻ 630 rupees. റുപ്പീസ് അല്ലേ, റുപ്പീസ് ആദ്യം എഴുതാം. 630. ഇനി വേണമെന്നുണ്ടെങ്കിൽ പൈസ എന്ത് എഴുതാം? ഡോട്ട് ഇട്ടിട്ട് 0 എന്ന് എഴുതാം. 0 എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതെന്താ റീഡ് ചെയ്യ? 630 rupees. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, 1 rupee 50 paise. ഇങ്ങനെ 1 rupee 50 paise എഴുതാം. ആദ്യം സിമ്പിൾ ഇടാം. ഓക്കെ, എന്നിട്ട് 1 rupee ആദ്യം എഴുതുക. 1 rupee. ഇനി പൈസ എഴുതണ്ടേ? 50 paise എഴുതണ്ടേ? ഇങ്ങനെ ആ റുപ്പി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഡോട്ട് ഇടണം അല്ലേ. എന്നിട്ട് 50 എന്ന് എഴുതണം. ഇത് റീഡ് ചെയ്യുന്നത് 1 rupee 50 paise എന്നാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? യെസ്. നെക്സ്റ്റ് വൺ, റൈറ്റ് ഇൻ വേർഡ്സ്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാം. ഒന്ന്, റുപ്പീസിന്റെ സിമ്പൽ, ദെൻ 0 dot 50 എന്ന് കാണാം. 0 dot 50, ഈ 0 ഏതിന്റെ പ്ലേസിലാണുള്ളത്? ആ റുപ്പീസിന്റെ പ്ലേസിലാണ്. 50 പൈസയുടെ പ്ലേസിലാണ്. 0 റുപ്പീസിന്റെ പ്ലേസിലും, 50 പൈസയുടെ പ്ലേസിലും. എന്ന് വെച്ചാൽ റുപ്പിയുടെ പ്ലേസിൽ 0 എന്ന് വെച്ചാൽ അവിടെ റുപ്പി ഇല്ല, എന്തുള്ളു? പൈസയുടെ പ്ലേസിൽ 50 ഉണ്ട്, അവിടെ 50 മാത്രമേ ഉള്ളൂ. സോ 50 paise. അപ്പൊ നമ്മൾ വേർഡ്സിലാണ് എഴുതാൻ പറഞ്ഞത്, 50 paise. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ, യു കൻ സീ ഹിയർ സിമ്പിൾ ഓഫ് റുപ്പീസ്, ദെൻ 51 dot 50. ഈ 51 എന്തിന്റെ പ്ലേസിലാണ്? റുപ്പീസിന്റെ പ്ലേസിലാണ്. ഈ 50 പൈസയുടെ പ്ലേസിലാണ്. സോ 51 rupee 50 paise. ഓക്കെ, so we can write 51 rupees 50
പൈസ. ക്ലിയർ? മനസ്സിലായോ? ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെല്ലാം നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞേ. യെസ്, നമ്മൾ ക്യാഷിനെ കുറിച്ച് പറഞ്ഞല്ലേ, കറൻസിയെ കുറിച്ച് പറഞ്ഞു, കോയിൻസിനെ കുറിച്ച് പറഞ്ഞു. കോയിൻസും കറൻസിയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പഠിച്ചു. കൂടാതെ പൈസയെ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ റുപ്പീസിനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാനും പഠിച്ചു അല്ലേ. പിന്നീട് പഠിച്ചത് എന്താ? ആ ഈ കുറച്ച് എക്സാമ്പിളുകൾ എങ്ങനെ ചെയ്യുന്നതും പഠിച്ചു. ക്ലിയർ? സോ ലെറ്റ്സ് വൈൻഡ് അപ് ടുഡേസ് ക്ലാസ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് താങ്ക് യു.